നമസ്കാരം. സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആദ്യ മണിക്കൂറുകൾ പിന്നിടുമ്പോൾ വോട്ടിംഗ് യന്ത്രങ്ങളിലെ തകരാർ തന്നെയാണ് പ്രധാന ചർച്ചാ വിഷയം. വോട്ടിംഗ് മെഷീൻ തകരാറിലായതിനെ തുടർന്ന് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി വോട്ട് ചെയ്യാതെ മടങ്ങുകയായിരുന്നു. ഒരു മണിക്കൂറോളം ബൂത്തിൽ കാത്തുനിന്നതിന് ശേഷവും യന്ത്ര തകരാർ പരിഹരിക്കാനാകാത്തതിനെ തുടർന്നാണ് അദ്ദേഹം മടങ്ങിയത്. ഫാദർ പോൾ തേലേക്കാടും ആലഞ്ചേരിക്കൊപ്പം ഉണ്ടായിരുന്നു. കൊച്ചിയിലെ എറണാകുളം മാർക്കറ്റ് റോഡിലുള്ള സെന്റ് മേരീസ് സ്കൂളിലായിരുന്നു ഇന്ന് രാവിലെയുടെ സംഭവം ഉണ്ടായത്. ബൂത്തിലേക്ക് പുതിയ മെഷീൻ എത്തിച്ച് തകരാർ പരിഹരിക്കാൻ ശ്രമം തുടരുന്നുണ്ടെങ്കിലും വോട്ടിംഗ് ഇനിയും ആരംഭിച്ചിട്ടില്ല എന്നാണ് ഈ മണിക്കൂറിൽ നമുക്ക് അറിയാൻ കഴിയുന്നത്. വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഉടനീളം വ്യാപക പരാതികളാണ് ഉയർന്നിരിക്കുന്നത്. നിരവധി സ്ഥലത്ത് വോട്ടിംഗ് യന്ത്രം തകരാറിലായിട്ടുണ്ട്. ഇതിനൊപ്പം തിരുവനന്തപുരത്തെ കോവളത്ത് വലിയ പിഴവും കണ്ടെത്തി. ഇവിടെ ശശി തരൂരിന് വോട്ട് ചെയ്താൽ കിട്ടുന്നത് BJP യുടെ കുമ്മനം രാജശേഖരനാണെന്ന പരാതിയാണ് ഉയർന്നത്. കോവളത്ത് കൈപ്പത്തിക്ക് വോട്ട് ചെയ്താൽ ലൈറ്റ് തെളിയുന്നത് താമരയ്ക്കായിരുന്നു എന്നാണ് ഉയർന്നിരിക്കുന്ന ആരോപണം. ചൊവ്വരിലെ 159-ാം നമ്പർ ബൂത്തിൽ പിഴവ് കണ്ടെത്തിയത് 75 വോട്ടർമാർ വോട്ട് ചെയ്തതിന് ശേഷമാണ് ക്രമക്കേട് കണ്ടെത്തിയത്. VVPAT പരിശോധനയിലാണ്. ഇതോടെ പ്രതിഷേധവുമായി കോൺഗ്രസും CPM രംഗത്തെത്തി കഴിഞ്ഞു. ചേർത്തലയിലും സമാന പരാതി ഉയർന്നിട്ടുണ്ട്. ഇവിടെ പോൾ ചെയ്യുന്ന വോട്ട് മുഴുവൻ BJP ക്ക് പോകുന്നു എന്നാണ് ഉയർന്നിരിക്കുന്ന ആരോപണം. ഇവിടെയും വോട്ടിംഗ് മെഷീൻ മാറ്റി സ്ഥാപിച്ചിട്ടുണ്ട്. വോട്ടിംഗ് മെഷീനുകൾ BJP ക്ക് അനുകൂലമായി ഒരുക്കിയിട്ടുണ്ടെന്ന പരാതികൾ ശക്തമാകുന്നതിനിടെയാണ് കോവളത്തെയും ചേർത്തലയിലും സംഭവം. വോട്ടിംഗ് മെഷീൻ മാറ്റി വോട്ടെടുപ്പ് ഇപ്പോൾ കോവളത്ത് തുടരുകയാണ്. കോൺഗ്രസ് നേതാവ് വോട്ട് ചെയ്ത ശേഷമാണ് പരാതി ഉയർന്നത്. മോക്ക് വോട്ടിംഗിലും തകരാറ് കണ്ടെത്തിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ കോവളത്തെ ക്രമക്കേട് ഏറെ ദുരൂഹതകൾക്ക് ഇടം നൽകുന്നുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ബൂത്തിൽ അടക്കം മെഷീനുകൾ തകരാറിലായിട്ടുണ്ട്. എന്നാൽ കോവളത്ത് ഇത്തരത്തിലൊരു ക്രമക്കേട് ഉണ്ടായിട്ടില്ല എന്നാണ് കളക്ടർ വാസുകി പ്രതികരിച്ചിരിക്കുന്നത്. കാരണം ആ ഒരു സമയത്ത് മെഷീനിലെ ബട്ടണുകളിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇതാണ് ആ സമയത്ത് ക്രമക്കേടായി ഒരു കോൺഗ്രസ് പ്രവർത്തകൻ ചൂണ്ടിക്കാട്ടിയത് എന്നാണ് കളക്ടർ പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും അവിടുത്തെ ക്രമക്കേടുകൾ പരിഹരിച്ച് ഇപ്പോൾ അവിടെ വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. അതേസമയം പരാതി പരിശോധിക്കുന്നു എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതികരിച്ചിരിക്കുന്നത്. വോട്ടിംഗ് യന്ത്രത്തിന്റെ കാര്യക്ഷമത ഉറപ്പാക്കൽ വേണ്ടത്ര ഗൗരവത്തോടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുത്തില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. വോട്ടിംഗ് യന്ത്രങ്ങൾക്ക് തകരാറില്ലെന്ന് കമ്മീഷൻ ഉറപ്പുവരുത്തേണ്ടതായിരുന്നു. വോട്ടിംഗ് യന്ത്രത്തെക്കുറിച്ച് നേരത്തെ തന്നെ പരാതികൾ ഉയർന്നത് ഓർക്കേണ്ടതായിരുന്നു എന്നും അദ്ദേഹം പറയുന്നുണ്ട്. പാലക്കാട് 50-ഓളം സ്ഥലത്ത് യന്ത്ര തകരാർ മൂലം തെരഞ്ഞെടുപ്പ് വൈകിയിട്ടുണ്ട്. പല്ലാവൂർ GLP, തേങ്കുറിശി മാനാംകുളമ്പ് 2-ാം ബൂത്ത്, പടക്കരപ്പതി പരിശിക്കൽ സ്കൂള്, എരുത്തേമ്പതി വില്ലുന്നി സ്കൂള്, നല്ലേപ്പള്ളി പിന്നിപ്പെരുന്തല സ്കൂള്, തത്തമംഗലം ചെന്താമര നഗർ സ്കൂള്, ഒറ്റപ്പാലം മനുഷ്യരി SVLP സ്കൂള്, കല്ലടിക്കോട് AUP സ്കൂള്, അട്ടപ്പാടി പുതൂർ ഹൈസ്കൂള്, 10-ാംകുളം AMLP സ്കൂള്, കരിമ്പാപ്പേരൂർ 183-ാം പോളിംഗ് ബൂത്ത്, ലക്കിടി DVJB സ്കൂള്, തേങ്കര 102-ാം ബൂത്ത്, കഞ്ചിക്കോട് ചുള്ളിമട 150-ാം ബൂത്ത്, ഷോളയൂർ കോട്ടമല GLP സ്കൂള്, കോട്ടോപ്പാടം വേങ്ങര 56-ാം ബൂത്ത്, മാനംകുളമ്പ് കളപ്പെട്ടി ചിതലി മാത്തൂർ കിഴക്കേത്തറ പത്തിരിപ്പാല പേരൂർ SSB സ്കൂള് തുടങ്ങിയ സ്ഥലങ്ങളിലും പോളിംഗ് വൈകിയാണ് തുടങ്ങിയിരിക്കുന്നത്. എന്തായാലും സംസ്ഥാനത്തെ വോട്ടെടുപ്പ് 2 മണിക്കൂർ പിന്നിടുമ്പോൾ കാര്യമായ പോളിംഗ് തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഒരു യന്ത്ര തകരാറാണ് ഈ പോളിംഗ് ശതമാനത്തിലെ കല്ലുകടിയായി നിലനിൽക്കുന്നത്.